ഹായ് മക്കളെ, നമ്മുടെ സേ എക്സാമിനെയും ഇമ്പ്രൂവ്മെന്റ് എക്സാമിന്റെയും ഡേറ്റ്സ് ഒക്കെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനിയുള്ള സമയം നമുക്ക് പഠിക്കുവാനുള്ള സമയമാണ്. ഈ സമയം നമ്മൾ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്കറിയാം, പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്ത ഒരുപാട് മക്കളുണ്ടാകും, അതേപോലെ തന്നെ ചില സബ്ജക്റ്റിൽ ഫെയിലായ മക്കളും ഉണ്ടാകും അല്ലേ. നിങ്ങൾ ആരും പേടിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഈ സേ എക്സാം അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് എക്സാം എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് മാർക്ക് നേടിയെടുക്കാനും നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ എക്സാമിലൂടെ ഒരുക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. ഈ ടൈം ടേബിൾ അനുസരിച്ച് വേണം നമ്മുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര മണിക്കൂർ ഒരു സബ്ജക്റ്റിൽ ചിലവാക്കണം, എന്നെ എത്ര ദിവസമാണ് ഈ സബ്ജക്റ്റിലേക്ക് ഉള്ളത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പോൾ ആ ടൈം ടേബിളിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം, ജൂൺ 12th നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ജൂൺ 12th രാവിലെ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജിന്റെ എക്സാം ആണ്. അന്നേ ദിവസം ഉച്ചയ്ക്ക് നമുക്ക് ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം കൂടെ ഉണ്ട്. 13th നമുക്ക് ഇംഗ്ലീഷിന്റെ എക്സാം ആണ്. അന്നേ ദിവസം നമുക്ക് ഒരു എക്സാം കൂടെ ഉണ്ട്. 13th ഉച്ചയ്ക്ക് തന്നെ നമുക്ക് അക്കൗണ്ടൻസിയുടെ എക്സാമും കൂടെ അന്ന് നടക്കുന്നുണ്ട്. ഈ നമ്മുടെ എക്സാം വരുന്നത് 14th രാവിലെയാണ്. അന്ന് നമുക്കുള്ളത് മാത്തമാറ്റിക്സ് ആണ്. 14th ഉച്ചയ്ക്ക് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എക്സാമും കൂടെ അന്നേ ദിവസം ഉണ്ട്. ഇനി നമ്മൾ എക്കണോമിക്സിന്റെ കാര്യം പറഞ്ഞില്ല അല്ലേ. എക്കണോമിക്സ് വരുന്നത് 19th ഉച്ചയ്ക്കാണ്. അപ്പോൾ 19th ഉച്ചയ്ക്കാണ് നമ്മുടെ എക്കണോമിക്സിന്റെ എക്സാം. അത് കഴിഞ്ഞ് 20th നമുക്ക് രണ്ട് എക്സാം ഉണ്ട്. ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ സയൻസും ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ഉണ്ട്. അപ്പം ഇതാണ് നിങ്ങളുടെ ടൈം ടേബിൾ. അപ്പം ഈ ടൈം ടേബിൾ നിങ്ങളിൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഏതൊക്കെ എക്സാമിലാണ് ഫെയിലായിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പോൾ ആ കൃത്യമായ സബ്ജക്ട് ഏതൊക്കെ ഡേറ്റ്സിലാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിലേക്ക് എത്ര ദിവസമുണ്ട്, എത്ര മണിക്കൂർ ഞാൻ ഒരു ദിവസം പഠിക്കും, കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ റൂമിൽ ആ സ്റ്റഡി ടേബിൾ എഴുതി ഒട്ടിക്കുക. അപ്പോൾ അത് ദിവസവും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ സബ്ജക്റ്റിലേക്ക് നമുക്ക് ഇത്ര ദിവസം കൂടെ ബാക്കിയുള്ളൂ, എനിക്കിത് ഇത്രയും മാർക്ക് നേടിയെടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം, എനിക്ക് ഈ സബ്ജക്റ്റിൽ പാസ് ആവണം എന്നൊക്കെയുള്ള ഒരു ഡിറ്റർമിനേഷൻ നിങ്ങളുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നേടിയെടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സ്കോർ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനും സേ എക്സാമിനും പോകുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ്.